ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് 26 മെയ് 2021. 2021 സീസണിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് തഷി യോജം, അരുണാചൽ പ്രദേശ് സ്വദേശിനി. ആഫ്രിക്കൻ രാജ്യമായ മാലിയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും നിയമിതനായത് മൊക്ടോർ ഓനെ. യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ദ പീപ്പിൾ അഡ്വക്കേറ്റായി തിരഞ്ഞെടുത്തത് ഡേവിഡ് അറ്റൻബറോ. 2021 മെയ്യിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് ഹാരി ജോണി. 2021 മെയ്യിൽ ഗ്രാമപ്രദേശങ്ങളിൽ കോവിഡ് പടർന്ന് തടയാൻ ലക്ഷ്യമിട്ട് പഞ്ചാബ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് കൊറോണ മുക്ത് പീഡ് അഭിയാൻ. 2021 മെയ്യിൽ വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് യോഗ പരിശീലനം ലഭ്യമാക്കാൻ ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ് ഗർദ്വാർ. ഗ്രാമപ്രദേശങ്ങളിൽ കോവിഡ് രോഗബാധ തടയാൻ ലക്ഷ്യമിട്ട് ഗുജറാത്ത് സംസ്ഥാനം ആരംഭിച്ച ക്യാമ്പയിനാണ് മൈ വില്ലേജ് കൊറോണ ഫ്രീ വില്ലേജ്. ബോൺ എ മുസ്ലിം, സം ട്രൂത്ത്സ് അബൌട്ട് ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗസാല വാഹബ്. 2021 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, മെയ് 17 പ്രമേയം മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലീവ് ടുഗദർ. 2021 വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേയുടെ പ്രമേയം അക്സലറേറ്റിംഗ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ചാലഞ്ചിങ് ടൈംസ്. 2021 മെയ്യിൽ ബാറ്റ ഇന്ത്യയുടെ സിഇഒ ആയി നിയമിതനായത് ഗുഞ്ചൻ ഷാ. 2021 മെയ്യിൽ കോവിഡ് ബാധിച്ചന്തരിച്ച പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും ഐ എം എ മുൻ അധ്യക്ഷനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് ഡോക്ടർ കെ കെ അഗർവാൾ. 2021 മെയ്യിൽ അന്തരിച്ച് ഇന്ത്യൻ ബാഡ്മിൻ്റൺ ടീമിൻ്റെ പരിശീലകനായിരുന്ന മലയാളി എസ് ബാലചന്ദ്രൻ നായർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തമിഴ് എഴുത്തുകാരൻ കെ രാജ്നാരായൺ. എംബിലിയനത് സൗത്ത് ഏഷ്യൻ അവാർഡ് നേടിയ കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയാണ് കേറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്തിടെ പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ബംഗാൾ. ഇറ്റലിയിലെ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ വ്യക്തി റഫേൽ നദാൽ. 2021 ഇന്റർനാഷണൽ ഇൻവിസിബിൾ ഗോൾഡ് മെഡൽ നേടിയ വ്യക്തി ഡോക്ടർ രമേശ് പോക്രിയാൽ നിഷാങ്ക്. 2021 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിൻ്റെ പ്രമേയം ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് റിക്കവർ ആൻഡ് റീഇമാജിൻ. അടുത്തിടെ ഇറാൻ നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് സിംറോ. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആൻഡ്രിയ മെസ, മെക്സിക്കോ. ദിശ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പുതിയ ടോൾ ഫ്രീ നമ്പർ 104. ദിശയുടെ മറ്റൊരു ടോൾ ഫ്രീ നമ്പറാണ് 1056. സിക്കിം എ ഹിസ്റ്ററി ഓഫ് ഇൻഡ്രിങ് ആൻഡ് അലയൻസ് എന്ന പുസ്തകം രചിച്ച വ്യക്തി പ്രീത് മോഹൻ സിംഗ് മാലിക്. 2021 വൈറ്റ്ലി അവാർഡിന് അർഹനായ പരിസ്ഥിതി പ്രവർത്തകനാണ് നുക്കു ഫാം, നാഗാലാൻഡ്. 2021 ലോക രക്തസമ്മർദ്ദ ദിനത്തിൻ്റെ പ്രമേയം മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ് ആൻഡ് ലീവ് ടുഗദർ. 2021 ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനത്തിൻ്റെ പ്രമേയം ആക്സലറേറ്റിംഗ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ചാലഞ്ചിങ് ടൈംസ്. അടുത്തിടെ അന്തരിച്ച ഗണിത ശാസ്ത്രജ്ഞനാണ് എം എസ് നരസിംഹൻ. 2021 അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിൻ്റെ സന്ദേശം ട്രസ്റ്റ് സയൻസ്. വൈറ്റ്ലി അവാർഡ് 2021 നേടിയത് വൈ നുക്ലു ഫോം. പച്ചക്കറികൾക്ക് ഹോം ഡെലിവറി ചെയ്യാനുള്ള മോമോ മാർക്കറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 160th ജന്മവാർഷിക ദിനം എന്നായിരുന്നു മെയ് 7. 1861 മെയ് 7 കൊൽക്കത്തയിലാണ് ജനനം. 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി. മഹാത്മാഗാന്ധി ഗുരുദേവ് എന്ന് വിളിച്ച് ആദരിച്ച ടാഗോർ 1941 ഓഗസ്റ്റ് 7 അന്തരിച്ചു. വിശ്രുതനായ ഏത് മലയാളിയുടെ 125th ജന്മവാർഷിക ദിനമായിരുന്നു 2021 മെയ് 3? ബി കെ കൃഷ്ണൻ മേനോൻ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി, ബ്രിട്ടനിലെ ആദ്യത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ, പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി തുടങ്ങിയ നേട്ടങ്ങൾ കൃഷ്ണൻ മേനോന് സ്വന്തം. 1974 ഒക്ടോബർ 6 മേനോൻ അന്തരിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അനുശോചിച്ചത് എങ്ങനെയാണ്? അഗ്നിപർവ്വതം എറിഞ്ഞടങ്ങി. കോവിഡ് ചികിത്സയ്ക്കുള്ള മെഡിക്കൽ ഓക്സിജൻ മറ്റു വിദേശത്ത് സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാനായി നാവികസേന ആരംഭിച്ച ഓപ്പറേഷനാണ് സമുദ്രസേതു 2. മെയ് 1 കോവിഡ് ബാധിച്ച് അന്തരിച്ച പണ്ഡിറ്റ് ദേവ് ഭത്ര ചൗധരി, 85, ഏത് വാദ്യകലയിലെ പ്രസിദ്ധി നേടിയതാണ്? സിത്താർ. മെയ് 7 പുത്രനും സിത്താർ വാദകനുമായ പ്രതീക് ചൗധരി കോവിഡ് ബാധിച്ച് മരിച്ചു.
ഏത് മലയാളിയാണ് ഏറ്റവും ഒടുവിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്? ദേവസഹായം പിള്ള. ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള നട്ടൽത്ത് ജനിച്ച് നീലകണ്ഠ പിള്ളയാണ് പിൻകാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ച് ദേവസഹായം പിള്ള എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.